ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂമാനി മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. മലയാളത്തിൻ്റെ സ്വന്തം സൂപ്പർ ഹീറോ മിന്നൽ മുരളി എന്ന സൂപ്പർ സിനിമ കണ്ടതിന് ശേഷം എനിക്കിതിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കുറേ ഡീറ്റെയിൽസുകളാണ്, കുറച്ചല്ല കുറേ ഡീറ്റെയിൽസുകളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ പറയാൻ പോകുന്ന കുറച്ചെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾ ഓൾറെഡി തന്നെ മനസ്സിലാക്കിയിട്ടുള്ളതാകാം, എങ്കിലും കുറച്ച് ഡീറ്റെയിൽസ് എങ്കിലും നിങ്ങളിലേക്ക് പുതുതായി എത്തിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടാതെ വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ സിനിമ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക. കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് സ്പോയിലർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും സമയങ്ങളേണ്ട, നേരെ വീട്ടിലേക്ക് കിടക്കാം. ജെയ്സൻ്റെ അപ്പൻ്റെ പേര് വർക്കി എന്നല്ല മാർട്ടിൻ എന്നാണെന്ന് എസ് ഐ സാജൻ ഒരിക്കൽ പറയുന്നുണ്ട്. സോ സിനിമയുടെ തുടക്കം തന്നെ ആ പള്ളിക്കുന്നിലെ പുണ്യാളൻ എന്ന നാടകത്തിൻ്റെ വലിയ കട്ടൗട്ടിൻ്റെ താഴെയും അയാൾ എഴുതിയ മിന്നൽ മുരളി എന്ന നാടകത്തിൻ്റെ ഫ്രണ്ട് പേജിലും മാർട്ടിൻ എന്ന് എഴുതി വെച്ചിരിക്കുന്നതായിട്ട് കാണാം. ഫസ്റ്റ് നാടകത്തിൽ ആളുകളെ രക്ഷിക്കാനായി മാർട്ടിൻ പുണ്യാളൻ്റെ രൂപത്തിൽ കുന്തവുമായി വരുന്നുണ്ട്. സിനിമയുടെ അവസാനം ജെയ്സൺ ഷിബുവിനെ കൊല്ലുന്നതായിട്ട് കാണിക്കുന്നതും ഈ സെയിം രീതിയിൽ ഒരു കുന്ത ഉപയോഗിച്ച് തന്നെയാണെന്ന് കാണാം. അതേപോലെ ഈ രണ്ട് സിറ്റുവേഷനിലും അവിടെ തീപിടുത്തം ഉണ്ടാകുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ജെയ്സൺ ആദ്യമായി ബിൻസിയെ കാണാൻ പോകുമ്പോൾ അവിടെയുള്ള ഒരു ചുവരിൽ കുഞ്ഞുരാമായണത്തിൽ ബേസിൽ തുടങ്ങി വെച്ച സൽസ എന്ന പേരുള്ള മിനറൽ വാട്ടർ എന്ന് എഴുതി വെച്ചിരിക്കുന്നതായി കാണാം. അവിടെ തന്നെ പിന്നീട് സിനിമയിൽ വരാൻ പോകുന്ന ആ പള്ളിപ്പെരുന്നാളിൻ്റെ പോസ്റ്ററുകളും ഡീറ്റെയിൽ ആയി തന്നെ കൊടുത്തിട്ടുണ്ട്. സിനിമയിൽ കാണിക്കുന്നത് പഴയ കാലമായതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന തരത്തിൽ VCR, ബിജിയുടെ ഓഫീസിലെ പഴയ ടൈപ്പ് റൈറ്റർ, ജെയ്സൻ്റെ മുറിയിൽ അക്കാലത്തെ യങ്സ്റ്റാറുകളായിരുന്ന അമീർ ഖാൻ, സൽമാൻ ഖാൻ എന്നിവരുടെയെല്ലാം പിക്ചേഴ്സ് ഡീറ്റെയിൽ ആയി തന്നെ കൊടുത്തിട്ടുണ്ട്. സിനിമയിലെ നായകൻ്റെയും പ്രതിനായകൻ്റെയും ജീവിതത്തിൽ കാര്യങ്ങളെല്ലാം ഒരുപോലെ തന്നെയാണ് നടക്കുന്നതെന്ന് കാണാം. അതായത് ഇവർക്ക് മിന്നലടിക്കുന്ന സമയം ഇവർ രണ്ടുപേരും ചുവന്ന ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത്. കൂടാതെ അതേസമയം ഇവർ രണ്ടുപേരും ഇവരുടെ നഷ്ടപ്രണയത്തെ തേടി പോവുകയാണ്. ഇതുപോലെ തന്നെ രണ്ടുപേർക്കും നാട്ടിൽ ഒരു വിലയും ഇല്ലാത്തതുപോലെയും സിനിമയിലൂടെ കാണിക്കുന്നുണ്ട്. ശക്തി കിട്ടിയതിനു ശേഷം ഇവർ ആദ്യം ശക്തി പ്രയോഗിക്കുന്ന ആൾ കുരിശു രൂപത്തിലാണ് നിൽക്കുന്നതെന്ന് കാണാം. ഷിബു കടയിലെ മുതലാളിയെ കുരിശിൽ നിർത്തുന്നതുപോലെ എടുത്തുയർത്തുമ്പോൾ ജെയ്സൺ അളിയനെ തള്ളിയിടുന്ന കിണറിൻ്റെ ഭാഗത്തും കുരിശിൻ്റെ രൂപമാണ് രൂപപ്പെടുന്നതെന്നും കാണാം. താനാണ് മിന്നൽ മുരളി ഒറിജിനൽ എന്നറിയിക്കാൻ ബസ്സിലെ ആൾക്കാരെ രക്ഷിച്ച ശേഷം ജെയ്സൺ മിന്നൽ മുരളി ഒറിജിനൽ എന്ന് ആ വണ്ടിയിൽ എഴുതി വയ്ക്കുന്നുണ്ട്. സെയിം രീതിയിൽ ഷിബു മിന്നൽ മുരളി ഒറിജിനൽ എന്ന് എഴുതി വയ്ക്കുന്നതും ഒരു വാഹനത്തിൽ തന്നെയാണെന്ന് കാണാം. ജെയ്സന്റെ പെങ്ങളുടെ മകൻ പഠിക്കുന്ന സ്കൂളിലെ ടീച്ചർ മിന്നലിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് എനർജികളെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. സോ ഇതുപോലെ തന്നെയാണ് ആ പവർ കിട്ടിയ രണ്ടുപേരും ഒരാൾ പോസിറ്റീവായും മറ്റേയാൾ നെഗറ്റീവായും അല്ലെങ്കിൽ ബാഡ് ക്യാരക്ടറായും മാറുന്നത്. ഷിബു തൻ്റെ ടെലിക്നെസിസ് പവർ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ കുറേ സാധനങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നതായി കാണാം. സോ അതിലൊരു പൂച്ച ഒഴുകി നടക്കുന്നതായും കാണിക്കുന്നുണ്ട്. എന്നാൽ ആ പൂച്ച നടക്കുന്നത് ഒരു എല്ലിൻ കഷ്ണത്തിൻ്റെ പുറകെയാണെന്ന് രസകരമായി തന്നെ ആ സീനിൽ കാണിക്കുന്നുണ്ട്. അതേസമയം തന്നെ അവിടെ ഒരു സൽസ മദ്യക്കുപ്പിയും കറങ്ങിക്കൊണ്ടിരിക്കുന്നതായി കാണാം. ജെയ്സനും ടെലിക്നെസിസ് പവർ ഉണ്ടെന്ന് സിനിമയുടെ ക്ലൈമാക്സിൽ കാണിക്കുന്നുണ്ട്. ഈ സമയം ആ കുട്ടി ഞങ്ങൾക്കുമുണ്ടടാ എന്ന് ആവേശത്തോടെ പറയുന്നുണ്ട്. ഇതിന് കാരണം കുറേ കല്ലുകൾ വെച്ചുകൊണ്ട് ഈ പവർ ഉണ്ടോ എന്ന് ഇവർ നേരത്തെ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. ആ സമയം ഇവർ കണ്ടില്ലെങ്കിലും ഇവർ പോയതിനു ശേഷം ആ പവറിൻ്റെ ഒരു സാന്നിധ്യം അവിടെ കാണിക്കുന്നുണ്ടായിരുന്നു. ഷിബു നിൽക്കുന്ന കടയിലെ മുതലാളി ഉഷയെ ഉപദ്രവിക്കുന്ന സമയം അവിടെ ഒരു നോട്ടീസ് ഇരിക്കുന്നതായി കാണാം. അതിൽ അന്ന് വൈകിട്ട് നടക്കുന്ന സ്കൂൾ കലോത്സവത്തെ പറ്റിയും അതിൽ സുധീഷ് എന്ന സിനിമാ നടൻ വരുന്നതിനെ പറ്റിയും എഴുതി വച്ചിരിക്കുന്നതായി കാണാം. ബിജിയുടെ മുൻകാമുകനായിരുന്ന അനീഷ് പുതിയ കട തുടങ്ങുമ്പോൾ ബിജിയോടുള്ള ദേഷ്യം കൊണ്ടാകണം ബിജി നടത്തുന്ന ട്രാവൽ ഏജൻസിയും കൂടി പുള്ളിയും തുടങ്ങിയിരിക്കുന്നതായി കാണിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് എസ് ഐ സാജൻ ആ കള്ളൻ കഥാപാത്രത്തിനോട് നീ പാത്തുമ്മയുടെ ആടിനെ അടിച്ചോണ്ട് വന്നതല്ലേടാ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നീട് ജെയ്സൺ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരുമ്പോൾ ആ ആട്ടിൻകുട്ടിയെ അവിടെ കെട്ടിയിരിക്കുന്നതായിട്ടും കാണിക്കുന്നു. സൂപ്പർ ഹീറോസിനെ പറ്റി ആ കുട്ടി ജെയ്സനോട് പറയുമ്പോൾ ഒരു മാസ്കും പുറത്തൊരു തുണിയും ഉണ്ടാകുമെന്ന് ആ കുട്ടി പറയുന്നുണ്ട്. സിനിമയുടെ തുടക്കത്തിൽ മാർട്ടിൻ പുണ്യാളൻ്റെ വേഷത്തിൽ കുന്തവുമായിട്ട് വന്ന് ആളുകളെ രക്ഷിക്കുന്ന സമയത്ത് ആ കുട്ടി പറഞ്ഞതുപോലെ തന്നെ ഒരു മാസ്ക് വെച്ചിരിക്കുന്നതായിട്ടും കഴുത്തിലൊരു തുണി ചുറ്റിയിരിക്കുന്നതായിട്ടും കാണാം. മൂക്കിൽ നിന്ന് രക്തം വരുന്ന ഉഷയുടെ മകളെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എന്നാൽ എങ്ങനെ കൊണ്ടുപോയെന്ന് കാണിക്കുന്നില്ലെങ്കിലും ഷിബുവിൻ്റെ തോളിൽ കിടത്തിയാണ് ആ കുട്ടിയെ കൊണ്ടുപോയതെന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ ഷിബുവിൻ്റെ തോളിൽ രക്തം കട്ടപിടിച്ചിരിക്കുന്നതായിട്ട് ഡീറ്റെയിൽ ആയി തന്നെ കാണിക്കുന്നുണ്ട്. കുഞ്ഞുരാമായണത്തിൽ അജു വർഗീസിൻ്റെ കുട്ടനെന്ന കഥാപാത്രം നാട്ടിൽ തിരിച്ചെത്തുന്നത് മാതൃഭൂമി പത്രം വഴിയാണെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു റെഫറൻസായി ഇതിൽ അജു വർഗീസിൻ്റെ പോത്തനെന്ന കഥാപാത്രം ഒരു മാതൃഭൂമി പത്രം വായിക്കുന്നതായിട്ടും കാണാം. ഷിബുവിന് അമ്മയോട് ഒരുപാട് സ്നേഹമുള്ളതായി പറയുന്നുണ്ട്. എങ്കിലും ആ കഥാപാത്രത്തെ നേരിട്ടെവിടെയും കാണിക്കുന്നില്ലെങ്കിലും ഫോട്ടോയിലൂടെ ആ കഥാപാത്രത്തെ ചില സീനുകളിൽ നമുക്ക് കാണാം.
ഷിബു യൂസ് ചെയ്യുന്നത് കാക്കകളെ പേടിപ്പിക്കുന്ന സ്കെയർക്രോ എന്ന മാസ്കാണ്. ഷിബുവിനെ കാണുന്ന സമയത്തെല്ലാം കാക്കകൾ കരയുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. സോ ഈ മാസ്ക് ഉപയോഗിക്കുന്നില്ലെങ്കിലും ദാസിനെ കൊന്നിട്ട ശേഷം ഷിബു കടയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവിടുത്തെ ചൂടുകൊണ്ടാണ് ആ കാക്ക പറന്ന് പോകുന്നതെങ്കിലും ഷിബുവിനെ കണ്ട് പേടിച്ച് പോകുന്നത് പോലെയാണ് ആ സീനിൽ കാണിക്കുന്നത്. ബ്രൂസ് ലിബിജി ട്രാവൽ ഏജൻസി നടത്തുന്നത് കൊണ്ട് തന്നെ അവളുടെ ഓഫീസിൽ ട്രാവൽസുമായി ബന്ധപ്പെട്ട താജ്മഹൽ, ഇറ്റലി എന്നിങ്ങനെയൊക്കെ എഴുതി വച്ചിരിക്കുന്ന ഫോട്ടോസ് കാണാം. കൂടാതെ അവൾ മിക്ക സമയത്തും കാലിഫോർണിയ എന്നൊരു നഗരത്തിൻ്റെ പേര് എഴുതി വച്ചിരിക്കുന്ന ഒരു ടീഷർട്ടാണ് ഇട്ടിരിക്കുന്നതെന്നും കാണാം. കൂടാതെ അവളുടെ പേരിനെ സൂചിപ്പിക്കുന്ന ബ്രൂസ്ലിയുടെ ഫോട്ടോയും അവളുടെ കരാട്ടയുടെയും ട്രാവൽ ഏജൻസിയുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റും മറ്റും ആ ഓഫീസിൽ ഇരിക്കുന്നതായിട്ടും കാണിച്ചിട്ടുണ്ട്. കുഞ്ഞിരാമായണത്തിലെ കഞ്ചൂട്ടനെ സൂചിപ്പിക്കുന്ന ഒരു കഥാപാത്രം ബെൽവാൻ സിമ്മിന്റിന് മിന്നൽ മുരളിയുടെ രൂപം കൊടുക്കുന്നതായി കാണാം. എന്നാൽ അതിനു മുന്നേ തന്നെയുള്ള ഒരു സീനിൽ ആ പിക്ചർ ബിജിയുടെ കരാട്ട സ്കൂളിന്റെ സൈഡിലാണ് ഇരിക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട്. ഷിബുവും ജെയ്സനും ഇടിവെക്കുന്ന ബസിൽ ബേസിലിന്റെ മുൻ സിനിമകളെ സൂചിപ്പിക്കുന്ന തരത്തിൽ ദേശം, കണ്ണാടിക്കൽ എന്നിങ്ങനെയുള്ള പേരെല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ ആ സമയം ജെയ്സന്റെ തല ഇടിക്കാൻ പോകുന്ന ബോർഡിൽ ദേശം 7 കിലോമീറ്റർ എന്നും കൂടി കൊടുത്ത് ആ സിനിമയെ സൂചിപ്പിക്കുന്നുണ്ട്. കുറുക്കൻമൂലയിലെ വണ്ടികളുടെ എല്ലാം നമ്പർ കുറുക്കൻമൂല എന്ന ഗ്രാമത്തെ സൂചിപ്പിക്കുന്ന തരത്തിൽ KM എന്നാണ് തുടങ്ങുന്നത്. അജു വർഗീസിന്റെ കഥാപാത്രം രണ്ട് മിന്നൽ മുരളിയുടെ രൂപവും വരച്ചുകൊണ്ട് ഉയരവും വേഷവുമെല്ലാം അടയാളപ്പെടുത്തിയിരിക്കുന്നതായി കാണാം. അതിൽ ഉയരം കൃത്യമായി അടയാളപ്പെടുത്തുന്നതിന് കാരണം ആ രണ്ട് കഥാപാത്രങ്ങളെയും തൊട്ടടുത്ത് നിന്ന് കണ്ടിട്ടുള്ളത് പോത്തൻ എന്ന് പറഞ്ഞ ആ ഒരു കഥാപാത്രം മാത്രമാണ്. അതുകൊണ്ടാണ് പോത്തന് അയാളുടെ ഉയരവുമായിട്ട് താരതമ്യപ്പെടുത്തി മറ്റുള്ളവരുടെ ഉയരം അവിടെ രേഖപ്പെടുത്താൻ സാധിച്ചത്. ഷിബു മിന്നൽ മുരളി എന്നെഴുതുന്നതിൻ്റെ മുരളിയിലെ 3 എന്നക്ഷരത്തിലെ കുനിപ്പിന് ജെയ്സൺ എഴുതുന്നതിൽ നിന്നും വ്യത്യാസമുണ്ടെന്ന് കാണാം. ഈ ഒരു കാര്യം മിന്നൽ മുരളിയെ പിടിക്കുക എന്ന രീതിയിൽ ഷിബു എഴുതി പിടിച്ചിരിക്കുന്ന ബോർഡിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മിന്നലേറ്റ് കിട്ടിയ ഇലക്ട്രിക് പവർ ആയതുകൊണ്ടാകാം ഷിബു ടെലക്നസിസ് പവർ ഉപയോഗിക്കുമ്പോൾ അവിടെയെല്ലാം ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നതായി ഈ സിനിമയുടെ VFX ടീം നല്ല രീതിയിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. ജെയ്സന്റെ കടയ്ക്ക് തീപിടിച്ച് ദാസൻ മരിച്ച ശേഷം ജെയ്സൺ കട പുതുക്കി പണിയുമ്പോൾ കടയുടെ മുകളിൽ വെക്കുന്ന പുതിയ ബോർഡിൽ ജെയ്സൺ പിന്നീട് തയ്യാറാക്കുന്ന സ്യൂട്ടിന്റെ നിറങ്ങൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നും കാണാം. രണ്ടുപേർക്കും കിട്ടിയിരിക്കുന്ന പവറുകളെല്ലാം ഒരുപോലെയാണെന്ന് സിനിമയുടെ അവസാനം ജെയ്സനും ആ ടെലക്നസിസ് പവർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ജെയ്സൺ തന്റെ ഉന്നം പരിശോധിക്കുന്നതായി ഒരു സീനിൽ കാണിക്കുന്നുണ്ട്. ഈ ഒരു കാര്യവും ഷിബുവിന് കിട്ടിയിരിക്കുന്നതായിട്ടാണ് ആ കട്ടിയെടുത്തുകൊണ്ട് അത്രയും ദൂരം നിൽക്കുന്ന ജെയ്സന്റെ തലയിൽ കൃത്യമായി കൊള്ളിക്കുന്നതിലൂടെ കാണിക്കുന്നത്. ജെയ്സൺ ഹോസ്പിറ്റലിലാകുന്നത് ക്രിസ്മസിന് തലേന്നാണ്. അതുകൊണ്ട് തന്നെ ഷിബു ജെയ്സനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ആ രജിസ്റ്ററിൽ അഡ്മിറ്റ് ആക്കിയ ദിവസം ക്രിസ്മസിന്റെ തലേന്ന്, അതായത് December 24 ഡീറ്റെയിലായി തന്നെ കൊടുത്തിട്ടുണ്ട്. ഷിബുവിന് എത്ര അമാനുഷിക ശക്തി ഉണ്ടെങ്കിലും അയാളെ കൊല്ലണമെന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാർ അയാളുടെ വീട് കത്തിക്കുന്നുണ്ട്. സോ അവരുടെ ആ പേടി മാറിയതുപോലെ തന്നെയാണ് ആ സമയം ആ സ്കെയർക്രോ മാസ്കിന്റെ അടുത്ത് ഒരു കാക്ക വന്നുകൊണ്ട് പേടിയില്ലാതെ ഇരിക്കുന്നതായിട്ടും കാണിക്കുന്നത്. ആ സമയം ആ കാക്കയെ സൂക്ഷിച്ചു നോക്കിച്ചിരിക്കുന്ന ഷിബു പിന്നീട് ഒരു കാക്കയെ പോലെ തന്നെ ഒരു കറുത്ത രൂപം ധരിച്ചുകൊണ്ടാണ് നടക്കുന്നതെന്നും കാണാം. അതുപോലെ തന്നെ ആ പള്ളിപ്പെരുന്നാൾ നടക്കുന്ന സമയം ആ കല്ലിന്റെ മുകളിൽ അയാൾ ഇരിക്കുന്നത് ഒരു കാക്കയുടെ രൂപത്തോട് സാദൃശ്യപ്പെടുത്തിയാണ്. സിനിമയുടെ തുടക്കത്തിൽ മാർട്ടിൻ എല്ലാവരെയും രക്ഷിക്കുമ്പോൾ അയാൾ ഒരു സൂപ്പർ ഹീറോ അല്ലായിരുന്നെങ്കിൽ കൂടി അയാളുടെ മുഖത്ത് മാസ്ക് ഇല്ലായിരുന്നു എന്ന് കാണാം. സെയിം രീതിയിൽ ജെയ്സൺ ക്ലൈമാക്സിൽ മാസ്ക് ഇല്ലാതെയാണ് ഫൈറ്റ് ചെയ്യുന്നതായിട്ടും അയാൾ എല്ലാവരെയും രക്ഷിക്കുന്നതായിട്ടും അയാളുടെ മുഖം എല്ലാവരും തിരിച്ചറിയുന്നതായിട്ടും കാണിക്കുന്നത്. ഷിബുവിനെ കൊല്ലാൻ ജെയ്സൺ ആ കുന്തം എടുത്തെറിയുമ്പോൾ ഇവർക്ക് ശക്തി കിട്ടുമ്പോഴുള്ളതുപോലെ തന്നെ ജെയ്സൺ ആ കുന്തം എടുത്തെറിയുമ്പോഴും ഷിബുവിന്റെ ദേഹത്ത് അത് വന്ന് കൊള്ളുമ്പോഴും അവിടെയും രണ്ട് മിന്നലുകൾ ഉണ്ടാകുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. ആ ഷോട്ടിൽ ജെയ്സന്റെ ബാക്ക്ഗ്രൗണ്ടിലായി വിശ്വാസം, പ്രതീക്ഷ എന്നിവയെല്ലാം സൂചിപ്പിക്കുന്ന തരത്തിൽ ബ്ലൂ കളർ കൊണ്ടും ഷിബുവിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ രക്തത്തെയും മരണത്തെയും എല്ലാം സൂചിപ്പിക്കുന്ന തരത്തിൽ റെഡ് കളർ കൊണ്ടും മനോഹരമാക്കിയിരിക്കുന്നതായിട്ടും കാണാം. സോ ഇത്രയുമാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കും വീഡിയോ എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുക, എല്ലാവരും ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും മിന്നൽ മുരളി എന്ന സിനിമയിൽ നിന്നും നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കാര്യങ്ങളും ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷൻ ഉൾപ്പെടുത്തുക. അടുത്തൊരു എപ്പിസോഡിൽ കുറച്ച് സിനിമാവിശേഷങ്ങൾ കൂടുതൽ അറിവുകളുമായിട്ട് വീണ്ടും കണ്ടുപിടുത്തണം വരെ ബൈ.